സാറിന് കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും പറയാറായിട്ടില്ല. ഉണ്ടാവില്ലട്ടോ, ഒരല് മതിയോ? കത്ത് കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ പുറപ്പെടാൻ തുടങ്ങിയതാ. ആദ്യം വിവരമൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. അപ്പോ അനുജനുമായി വഴക്കിടാൻ എന്താ കാരണം? എനിക്കറിയില്ല അച്ഛാ, ഓരോ സമയത്ത് ഓരോ രീതിയിലാ പെരുമാറ്റം. നിന്നോട് അവൻ വഴക്കിടാറുണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദാ ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക്. തനിച്ചെനിക്ക് പേടിയോന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല. ഒരു പ്രത്യേക സ്വഭാവം, അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല. മനുഷ്യന്മാര് പല പല സ്വഭാവക്കാരാണല്ലോ. ഏതായാലും അവൻ വരുന്നതുവരെ നീ വീട്ടിൽ വന്ന് നിന്നോളൂ. എന്താ? വരുന്നവർ ഇവിടെ താമസിക്കാലോ, അതാ നല്ലത്. അല്ലെ വേണ്ട, ഞാൻ കൂടെ വരാം. എങ്കിൽ ഇപ്പൊ തന്നെ പോവാം. നീ കൊണ്ടുപോവും. അച്ഛൻ എപ്പ വന്നു? വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ. ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും. നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നെ തല്ലിയതെന്ന്. പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ പറയല്ല അച്ഛാ. സ്വന്തം വീട്ടുകാരെ തല്ലി ഓടിച്ചവനല്ലേ നീ? അച്ഛാ അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശന തല്ലുണ്ടാക്കിയത്. എന്തായാലും കൊള്ളാം, എന്റെ മോളെ നീ കണ്ണീര് കുടിപ്പിക്കരുത്. ഇല്ല അച്ഛാ, ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കും. ഇതൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ. അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി. സരള, ശോഭ ദിനേശിന്റെ വീടല്ലേ? അയ്യോ, വിശ്വസിക്കാനേ കഴിയുന്നില്ല. നീ എപ്പോഴാ നാട്ടിലെത്തിയത്? ഇത് ഭയങ്കര ഷോക്കായി പോയല്ലോ. ഷോക്ക് എന്നല്ല പറയ, അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷ് പറയണ നിർബന്ധം ഉണ്ടെങ്കിൽ പ്ലസന്റ് സർപ്രൈസ് എന്നാവാം. എന്തെങ്കിലും ആവട്ടെ, നീ ഒറ്റയ്ക്കാ കാർ ഓടിച്ചു വന്നത്? പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാള് വേണോ? ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? എന്താ മേൽവിലാസത്തിനകത്ത് വീടാണോ ഇത്? എവിടെ നിന്റെ ദിനേശ് ചേട്ടൻ? എവിടെ
या ब्रेक्फास्ट कब्द कश्मीर ट्रांसफर एनसीएस ऑफीसर चार्जेड़ू काश्मीर सीमे का मनोहर स्थल वाईकानुमे को मौंटनियरिंग वटी यावसानी नाई अल ए उद्देश्य कल्याण कहे नीटे एंू बालेट कटे ए क्यू नी वो कहचो कहचु कंपनी की रिना आलोचिका यादव नोकपाइल नी बाले भार्य आगे अत्रेत्र पेटपा उत्तरवादानो പഴയതാണെങ്കിലും വീടിനെ മൊത്തത്തിൽ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു വിക്ടോറിയൻ ഛായ ശോഭയിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു അവൾ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ ആശംസകളോടെ ഗായത്രി വത്സല കാർത്തിക ബാലചന്ദ്രമേനോ പ്രിയ ശോഭേ മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകം അകലെ കുന്നിൻ ചെരിവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ കോളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവെള്ളം ആ കളിവെള്ളത്തിൽ ഇരിക്കുന്ന രണ്ട് പേരിൽ ഒരാൾ ഞാനായിരിക്കും മറ്റേയാൾ ആരായിരിക്കും ഇവിടെന്നെ അല്ലാതാരെ ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്വാരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടടാ പുഞ്ചിരിക്കണോ വേണ്ടോ എന്ന് ഞാൻ അപ്പോൾ തീരുമാനിക്കും സ്വന്തം ബാലചന്ദ്രമേനോൻ ബാലചന്ദ്രമേനോൻ ബാലേട്ടൻ രണ്ടൊന്നു തന്നെ ബാലചന്ദ്രമേനോൻ പ്രിയപ്പെട്ട ഡോക്ടർ എൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എൻ്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു അവൾ എന്തുകൊണ്ടോ എൻ്റെ ഭാര്യ ആകേണ്ടി വന്നതാണ് കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ
अयो सरलो यानो नी अ पक्षे या शामरालं ता